തൊലി കളഞ്ഞ് ഹാനികരമായ നിറങ്ങൾ പൂശിയ പഴങ്ങൾ കേരളത്തിലെ വിപണികളിൽ വ്യാപകമായെത്തുന്നു. ക്യാൻസർ അടക്കമുള്ള മാരക രോഗങ്ങൾക്ക് കാരണമാകുന്ന നിറങ്ങളാണ് പഴങ്ങളിൽ ഉപയോഗിക്കുന്നതെന്ന് ഏഷ്യാനെറ്റ് ന്യൂസ് നടത്തിയ അന്വേഷണത്തിൽ കണ്ടെത്തി. കൊയിലാണ്ടി സ്വദേശി ഖാദർ കഴിഞ്ഞ ദിവസം കോഴിക്കോട്ടെ പഴക്കടയിൽ നിന്നാണ് പല നിറത്തിലുള്ള സുന്ദരൻ പേരക്കകൾ വാങ്ങിയത്. വീട്ടിലെത്തി പരിശോധിച്ചപ്പോഴാണ് മനസ്സിലായത് പേരക്കയ്ക്ക് തൊലിയില്ല. തൊലി കളഞ്ഞ് പല നിറത്തിൽ പെയിന്റ് അടിച്ചിരിക്കുകയാണ്. കിലോയ്ക്ക് 340 രൂപയാണ് വില. അപകടമണത്ത ഖാദർ പേരക്കയുമായി ഞങ്ങളെ കാണാനെത്തി. ഇദ്ദേഹത്തെയും കൂട്ടി ഞങ്ങൾ ജില്ലാ ഫുഡ് ഇൻസ്പെക്ടറുടെ ഓഫീസിലെത്തി. പരിശോധന നടത്തിയപ്പോഴാണ് കാര്യം ബോധ്യപ്പെട്ടത്. നിശ്ചിത അളവിൽ കൂടുതൽ ഉപയോഗിച്ചാൽ മാരകമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കാവുന്ന അന്നറ്റോ, സൺസെറ്റ് യെല്ലോ, FCF ബ്ലൂ എന്നീ രാസവസ്തുക്കളുടെ മിശ്രിതമാണ് ഈ പേരക്കയിൽ ഉപയോഗിച്ചിരിക്കുന്നത്. കടുത്ത നിറം കിട്ടാനായി പേരക്ക മണിക്കൂറുകളോളം ഈ രാസവസ്തുവിൽ മുക്കിയിട്ടതായും വ്യക്തമായി. യൂറോപ്യൻ യൂണിയനിലെ പല രാജ്യങ്ങളിലും നിരോധിക്കപ്പെട്ടതാണ് ഈ രാസവസ്തുക്കൾ. മൂന്ന് നിറവും പച്ചയും വയലറ്റും ചുവപ്പും അതിൻ്റെ പുറത്തുകൂടെ കൃത്രിമ നിറങ്ങൾ പുരട്ടിയിട്ടുള്ളതാണെന്നാണ് കണ്ടെത്തിയിട്ടുള്ളത്. അതിൻ്റെ ഒന്ന് അതിൻ്റെ ആകർഷകത്വം വർദ്ധിപ്പിക്കുന്നതിനും ഒരു പുതുമ നൽകുന്നതിനും വേണ്ടിയാണ് അവർ ചെയ്തിട്ടുള്ളത്. പക്ഷേ ഇത് വളരെ ഗുരുതരമായ ഭവിഷ്യത്തിലുണ്ടാക്കുന്നുണ്ട്. അലർജി ഉണ്ടാക്കാം. ഈ ഇത്രമാത്രം കൂടുതൽ നിറം ഒരിക്കലും ഒരു സാധാരണ മനുഷ്യൻ്റെ ഡൈജസ്റ്റീവ് സിസ്റ്റത്തിന് ഉൾക്കൊള്ളാനൊക്കില്ല. ദീർഘകാലാടിസ്ഥാനത്തിൽ നോക്കുമ്പോൾ ഇത് സ്ഥിരമായ ഉപയോഗം ക്യാൻസർ വന്നിരിക്കാണ് സംശയം. തുടക്കത്തിൽ ദഹന പ്രശ്നങ്ങൾക്കും അലർജിക്കും ഭാവിയിൽ അർബുദത്തിനും ഈ രാസവസ്തുക്കൾ കാരണമാകുമെന്നാണ് ഐക്യരാഷ്ട്രസഭ ആരോഗ്യ സംഘടനയുടെ പഠനങ്ങൾ പറയുന്നത്. കേരളത്തിലെ വിപണിയിലെത്തുന്ന ഇത്തരം പഴങ്ങളെക്കുറിച്ച് ഇതാദ്യമായാണ് ഒരു പരിശോധന നടക്കുന്നത്. പേരയ്ക്ക മാത്രമല്ല മറ്റ് പല പഴങ്ങളും ഇത്തരത്തിൽ നിരോധിക്കപ്പെട്ട നിറങ്ങൾ പൂശിയ ശേഷം വിപണിയിലെത്തിക്കുന്നുണ്ട്. മോഹിപ്പിക്കുന്ന നിറങ്ങളിൽ വിപണിയിലെത്തുന്ന ഇത്തരം പഴങ്ങൾ ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങളാണ് ഉണ്ടാക്കുക. വേണ്ടത്ര പരിശോധനയില്ലാതെയാണ് ഇത്തരം പഴങ്ങൾ വിപണിയിലെത്തുന്നത് എന്നതും ശ്രദ്ധേയമാണ്. കോഴിക്കോട് നിന്നും ക്യാമറമാൻ സോളമൻ റാഫിലിനൊപ്പം ജിൽസി ജയരാജ്, ഏഷ്യാനെറ്റ് ന്യൂസ്.